നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എം നേതാവും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചുവെന്ന കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് വിജയം കുറ്റവിമുക്തനാക്കണമെന്ന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ ഹർജിയിൽ ഹൈക്കോടതി അനുകൂലമായാണ് വിധി പറഞ്ഞത് കെ സുധാകരനെതിരെ ചുമത്തിയിരുന്ന ഗൂഢാലോചന കുറ്റം തള്ളുകയാണ് ഹൈക്കോടതി ചെയ്തത് സുധാകരനെ പ്രതിചേർക്കാൻ തെളിവുകളില്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് ഈ കേസിൽ ഒന്നും രണ്ടും പ്രതികളായ പേട്ട ദിനേശൻ വിക്രം ചാലിൽ ശശി എന്നിവരെ ആദ്യം ആന്ധ്രയിലെ വിചാരണ കോടതി ശിക്ഷിച്ചുവെങ്കിലും മേൽക്കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് തന്നെയും കുറ്റമുക്തനാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുധാകരൻ തിരുവനന്തപുരം അഡീഷണൽ സെക്ഷൻസ് കോടതിയെ സമീപിച്ചത് സുധാകരനെതിരെ ഗൂഢാലോചനയ്ക്ക് തെളിവുകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഹർജി വിചാരണ കോടതി തള്ളിയിരുന്നു ഇതേ തുടർന്നാണ് കെ പി സി സി അധ്യക്ഷൻ ഹൈക്കോടതിയെ സമീപിച്ചത് ആയിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ഛണ്ഡിഗഢിൽ നിന്ന് സിപിഎം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ കേരളത്തിലേക്ക് മടങ്ങവേ ട്രെയിനിൽ വെച്ച് ജയരാജന് നേരെ ആക്രമി സംഘം വെടിയുതിർക്കുകയുണ്ടായി ജയരാജനെ കൊല്ലാൻ മറ്റ് പ്രതികൾക്കൊപ്പം ഗൂഢാലോചന നടത്തിയെന്നും കൃത്യം നടത്താൻ ഏൽപ്പിച്ചത് സുധാകരനെയാണെന്നുമാണ് കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത് ജലന്ധറിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത നാട്ടിലേക്ക് വരുന്ന വഴി ട്രെയിനിൽ വെച്ചാണ് ഇ പി ജയരാജന് വെടിയേറ്റത് പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജയരാജൻ കുടുംബസമേതം രാജധാനി എക്സ്പ്രസ് ആയിരുന്നു നാട്ടിലേക്ക് തിരിച്ചത് എ സി കോച്ചിൽ വാഷ്ബേസിന് സമീപം നിൽക്കുമ്പോഴാണ് ജയരാജന് വെടിയേറ്റത് ട്രെയിനിൽ കൊള്ളക്കാരനായിരുന്നു ആദ്യ നിഗമനം എന്നാൽ കേരളീയരായിരുന്ന വിക്രം ചാലിൽ ശശി പേട്ട ദിനേശൻ എന്നിവരാണ് പോലീസിൽ പിടിയിലായത് അന്ന് കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന കോൺഗ്രസ് നേതാവായിരുന്ന കെ സുധാകരനും സി പി എം ജില്ലാ സെക്രട്ടറിയായിരുന്ന ഇ പി ജയരാജനും തമ്മിൽ വാക്പോര് നടക്കുന്ന കാലമായിരുന്നു അണികൾ തമ്മിൽ കയ്യാങ്കളിയും പതിവായിരുന്നു സംഭവം ആന്ധ്രയിലാണ് നടന്നത് എന്നതിനാൽ തന്നെ ആന്ധ്രയിലെ കോൺഗ്രസ് നേതൃത്വവും വിവാദങ്ങളിൽ വഴിച്ചിരക്കപ്പെട്ടു പ്രതിപട്ടികയിൽ കെ സുധാകരനും പരേതനായ എം വി രാഘവനും ഉൾപ്പെട്ടിരുന്നു ഇവർ ഗൂഢാലോചന നടത്തിയാണ് ജയരാജൻ നേരെ ആക്രമണം ഉണ്ടായത് എന്നാണ് സി ആരോപണം തുടർന്ന് കേസിൽ നിന്ന് സുധാകരനും എം വി രാഘവനും ഒഴിവാക്കപ്പെട്ടു പ്രതിയായ ദിനേശൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു ആന്ധ്രയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടലാണ് സുധാകരനും രാഘവനും രക്ഷപ്പെട്ടത് എന്നാണ് സി വിശ്വസിക്കുന്നത് അക്കാലത്ത് കെ സുധാകരനെയും എം വി രാഘവനെയും ജില്ലയിലെങ്ങും ആരോപണത്തിന് മുൾമുനയിൽ നടത്തി സി പി എം പ്രചാരണം അഴിച്ചുവിട്ടിരുന്നു വെടിയേറ്റ സംഭവത്തെ തുടർന്ന് ഇ പി ജയരാജൻ മാസങ്ങളോളം വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കേണ്ടി വന്നു പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവധി നൽകി പകരം എം വി ഗോവിന്ദൻ മാസ്റ്ററെ നിയമിക്കുകയും ചെയ്തിരുന്നു ഇടയ്ക്കിടെ ജയരാജന്റെ കഴുത്തിലെ വെടിയുണ്ട കേരളത്തിൽ ചർച്ചയായിരുന്നു ഇ പി ജയരാജൻ എന്ന വ്യക്തി അടുത്തകാലം വരെയും ജനപ്രിയ നേതാവായി ഉയർന്നതിന് പിന്നിലും ഈ വെടിവെപ്പ് സംഭവം കാരണമായിട്ടുണ്ടായിരുന്നു എന്നാൽ തലയിൽ വെടിയുണ്ടയുമായി ജീവിക്കുകയാണ് ഇ പി ജയരാജൻ ജനെന്ന സിപിഎമ്മിന്റെ വാദം ഈ വാദത്തെ പരിഹസിച്ച് കെ സുധാകരൻ തന്നെ രംഗത്തുവന്നിരുന്നു